നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തുടർച്ചയായി തിരുപ്പതി അപ്ഡേറ്റ്സുകളെല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും കൂടി ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. തിരുപ്പതി യാത്ര ആദ്യമായി ചെല്ലുന്നവർ എങ്ങനെയാണ് പോകേണ്ടത്, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ എവിടെയാണ് പോകേണ്ടത് എന്നെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക വീഡിയോ കൂടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്നും ട്രെയിൻ മുഖാന്തരമാണ് തിരുപ്പതിയിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാനായിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും. അതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റേണിഗുണ്ട സ്റ്റേഷനിൽ ഇറങ്ങാനായിട്ടായിരിക്കും ബുക്ക് ചെയ്യുന്നത്. തിരുമലയിലേക്ക് പോകുവാനായിട്ട് ഏറ്റവും സൗകര്യമുള്ള സ്ഥലം തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഒരു പക്ഷേ നമുക്ക് റേണിഗുണ്ടയാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഒരു ഓട്ടോറിക്ഷ മുഖാന്തരം നമുക്ക് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ നടന്നാണ് മുകളിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം ഏത് വഴിയിലൂടെയാണ് നടന്നു പോകേണ്ടത്? ഒന്നുകിൽ അലിപിരിമേടു അതല്ലെങ്കിൽ ശ്രീവാരിമേടു എന്നിങ്ങനെ രണ്ട് വഴികളാണ് നടപാതയായിട്ട് നമുക്ക് തിരുമലയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് നടപാത വഴിയിലൂടെ നമുക്ക് എവിടെയാണ് നടന്നു പോകേണ്ടത്? അലിപിരിയിലൂടെ നടന്നു പോകണമെങ്കിൽ 3550 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അതല്ല നമുക്ക് ശ്രീവാരിമേടുവിലൂടെയാണ് നടന്നു പോകേണ്ടത് എന്നുണ്ടെങ്കിൽ 2388 സ്റ്റെപ്സുകളാണ് ശ്രീവാരിയിലൂടെ നടന്നു പോകുവാനായിട്ടുള്ളത്. നമ്മൾ നമ്മുടെ വീഡിയോകളിലൂടെ അലിപിരിയിലൂടെ നടന്നു പോകുന്ന വീഡിയോയും ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ശ്രീവാരിമേടുവിലൂടെ നടന്നു പോകുന്ന വീഡിയോയും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വഴിയിലൂടെയാണോ നടന്നു പോകാനായിട്ട് ആഗ്രഹമുള്ളത് നിങ്ങൾക്ക് ആ വഴി തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുത്തതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അലിപിരിയിലേക്ക് പോകണമെങ്കിൽ ഒരു ജീപ്പ് സർവീസ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതല്ലെങ്കിൽ ശ്രീവാരിയിലേക്ക് പോകണമെങ്കിൽ ബസ്സും ഉണ്ട്, അതല്ലെങ്കിൽ ജീപ്പും നമുക്ക് കയറി അവിടേക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് നമ്മുടെ ലഗേജ് എല്ലാം താഴെ കൊടുത്തതിന് ശേഷം നടന്നു പോകാവുന്നതാണ്. ഇത് രണ്ടുമല്ല, നമുക്ക് നേരെ ബസ് സർവീസ് മുഖാന്തരമോ ജീപ്പ് സർവീസ് മുഖാന്തരമോ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതെല്ലാം നമ്മൾ പറയുന്നത് 300 രൂപയുടെയും 500 രൂപയുടെയും ദർശന ടിക്കറ്റ് കൈവശം വച്ചിരിക്കുന്നവർക്കും സർവ്വദർശനത്തിന് ടിക്കറ്റ് എടുക്കാതെ വൈകുണ്ഠം 2 കോംപ്ലക്സിലൂടെ ദർശനത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി മാത്രമാണ്. അതല്ല നമ്മൾ ദർശന ടിക്കറ്റ് ഒന്നും തന്നെയില്ല, പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പേര് നമ്മൾ തിരുപ്പതിക്ക് പോവുകയാണ്, നമുക്ക് അവിടെ പോയിട്ട് ദർശന ടിക്കറ്റ് എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയതും തന്നെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പിറകിലുള്ള ഗോവിന്ദരാജ ചൗൾട്രി, അതുപോലെ തന്നെ കുറച്ച് മുൻപിലുള്ള ശ്രീനിവാസം കോംപ്ലക്സ്, അലിപിരി നടപാത വഴി ആരംഭിക്കുന്ന ഭൂദേവി കോംപ്ലക്സ് എന്നിവിടങ്ങളിൽ നിന്ന് നമുക്ക് തിരുപ്പതി ഫ്രീ ദർശനത്തിനുള്ള ടിക്കറ്റ് ലഭിക്കുന്നതാണ്. ആധാർ കാർഡ് മാത്രം കാണിച്ചാൽ മതിയാവുന്നതായിരിക്കും. രാവിലെ 4 മണി മുതൽക്കാണ് ഫ്രീ ദർശനത്തിനുള്ള ടോക്കൺ കൊടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് എടുത്തും എടുക്കാതെയും മുകളിൽ പോകാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ മുകളിൽ പോയതിന് ശേഷം നമുക്ക് റൂമുകൾ എടുക്കണം. നമ്മൾ എവിടെയാണ് പോകേണ്ടത്? റൂമുകൾ എടുക്കാനുള്ളവർ നടന്നു പോകുന്നവരാണെങ്കിൽ, നമുക്ക് അലിപിരിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ അലിപിരി നടപാത അവസാനിക്കുന്നിടത്ത് നമ്മുടെ ലഗേജുകൾ നമ്മൾ കൈപ്പറ്റുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് റൂമുകൾ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ലിമിറ്റഡ് റൂമുകൾ മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഒരു 10 മണിക്കുള്ളിലെല്ലാം എത്തുകയാണെങ്കിൽ, മുകളിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റൂമുകൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അതല്ല ശ്രീവാരിമേടുവിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നതെങ്കിൽ ശ്രീവാരി നടപാത അവസാനിക്കുന്നിടമായ GNC അടുത്ത് നിന്ന് നമുക്ക് ഇതേപോലെ തന്നെ റൂമുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടുമല്ല, നമുക്ക് നേരെ ബസ്സിലാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ജീപ്പിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നേരെ CR ഓഫീസിന് മുൻപിലേക്ക് നമുക്ക് പോയി ഇറങ്ങാവുന്നതാണ്. CR ഓഫീസിന് മുൻപിൽ നമുക്ക് അവിടെ വരിയുണ്ടാവും. റൂമുകൾ എവിടെയാണ് ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരാണെങ്കിലും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി നിന്ന് നമുക്ക് റൂമുകൾ എടുക്കാവുന്നതാണ്. 50 രൂപയുടെ റൂമുകൾ മുതൽക്ക് 1000 രൂപയുടെ റൂമുകൾ വരയ്ക്കും നമുക്ക് അവിടെ ലഭ്യമാണ്. പക്ഷേ അവൈലബിലിറ്റി അനുസരിച്ച് മാത്രമേ, റൂമുകൾ വെക്കേറ്റാകുന്നതിനനുസരിച്ച് മാത്രമേ നമ്മുടെ സമയം വൈകുന്നതോറും നമുക്ക് റൂമുകൾ കിട്ടാൻ സാധ്യതയുള്ളൂ. അല്ല, രാവിലെ 4 മണിക്കും 10 മണിക്കും ഇടയിലാണ് നമ്മൾ വരിയിൽ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും റൂമുകൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓൺലൈനിലൂടെ നമ്മൾ റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് എവിടെയാണ് കൊണ്ട് കാണിക്കേണ്ടത്, അവിടെയും ഒരുപാട് സ്ഥലങ്ങളുണ്ടോ കാണിക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് റൂമുകൾ ബുക്ക് ചെയ്തവർ CR ഓഫീസിന് എതിർവശത്തുള്ള ARP കൗണ്ടറിൽ മാത്രമേ ടിക്കറ്റ് സ്കാൻ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വേറെ എവിടെയും തന്നെ അതിന് സ്കാൻ ചെയ്യുന്നില്ല. അപ്പോൾ വേറെ ആരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട് അവിടെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത്. നേരെ CR ഓഫീസിന് എതിർവശത്തുള്ള ARP കൗണ്ടറിൽ തന്നെ പോയി നമ്മുടെ ഓൺലൈൻ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഏത് മൊബൈലിൽ നിന്നാണോ നമ്മളിത് ബുക്ക് ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS വരുന്നതായിരിക്കും. അതിൽ നമുക്ക് എവിടെയാണ് റൂം അലോട്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവുന്നതായിരിക്കും.
അപ്പോൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞു റൂമുകളും നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മൾ റൂമുകൾ എവിടെയാണ് ലഭിക്കുന്നത് ഒരുപാട് ദൂരം പോണോ അതല്ല നമുക്ക് അടുത്ത് തന്നെ കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഏകദേശം 1-2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയായിരിക്കും അധികം റൂമുകളും കിട്ടാൻ സാധ്യത പക്ഷേ നമുക്ക് 100 രൂപയുടെ റൂമാണ് കിട്ടുന്നതെങ്കിൽ ഒന്നുകിൽ സപ്തഗിരി ഗസ്റ്റ് ഹൗസ് അതല്ലെങ്കിൽ ഗോവർദ്ധന ചൗൾട്രി പത്മാവതി ഗസ്റ്റ് ഹൗസ് കല്യാണി കോട്ടേജ് എന്നിവയെല്ലാം തന്നെ തിരുപ്പതി തിരുമലയുടെ അടുത്തു തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സൗകര്യമാണ് നടന്ന് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോയി ദർശനം കാണാവുന്നതാണ് അതല്ല നമ്മൾ നടന്നു വരുന്ന വഴിയായി MBC GNC രാമകൃഷ്ണ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് നമ്മൾ റൂമുകൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 1-2 കിലോമീറ്റർ ദൂരെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് എങ്കിലും പ്രശ്നമൊന്നുമില്ല കാരണം നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ ഫ്രീ ബസ് സർവീസ് ഉണ്ട് അതല്ലെങ്കിൽ ജീപ്പ് സർവീസുകളുണ്ട് നമുക്ക് തിരുമലയിലേക്ക് ക്ഷേത്ര ദർശനത്തിന് പോകണമെന്ന് പറഞ്ഞ് കയറിയാൽ നമ്മൾ അവിടെ കൊണ്ട് ഇറക്കി വിടുന്നതായിരിക്കും ജീപ്പ് സർവീസിന് ചാർജ് ഈടാക്കുന്നുണ്ട് അതല്ല നമുക്ക് ഫ്രീ ബസ് രഥം പോലെയുള്ളൊരു ബസ് അവിടെ പോകുന്നുണ്ട് ആ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് അന്നദാനം കഴിക്കാൻ പോകണമെങ്കിൽ അവിടെ ഇറക്കി വിടും അതല്ലെങ്കിൽ CR ഓഫീസിന് മുൻപിലാണെങ്കിൽ അവിടെ ഇറക്കി വിടും അതല്ലെങ്കിൽ ദർശനത്തിന് പോകണം എന്നുണ്ടെങ്കിൽ അവിടെയും ഇറക്കി വിടുന്നതാണ് അടുത്തതായിട്ട് ദർശനത്തിന് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് തലമുണ്ടനം ചെയ്യണം എന്ന് പ്രാർത്ഥനയുണ്ട് നമ്മൾ എവിടെയാണ് പോയി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ആരും തന്നെ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ തലമുടി കാണിക്കി കൊടുക്കുന്ന സ്ഥലം എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിയും കല്യാണക്കട്ട എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും അത് PAC പുരോഹിത് സംഘ് 1-2-3 GNC MBC സപ്തഗിരി ഗസ്റ്റ് ഹൗസ് പത്മാവതി ഗസ്റ്റ് ഹൗസ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ തലമുടി കാണിക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കല്യാണക്കട്ട എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ തലമുണ്ടനം ചെയ്ത് ഫ്രഷായതിനു ശേഷം നേരെ ദർശനത്തിനാണ് പോകുന്നത് ദർശനത്തിന് പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഏത് രീതിയിലാണ് ദർശനത്തിന് പോകേണ്ടത് എന്ന് ഒരുപാട് സംശയങ്ങളുണ്ട് നമ്മുടെ പല വീഡിയോകളിലൂടെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം ദർശനത്തിന് പോകുന്നവർ നമ്മൾ നേരെ അവിടേക്ക് പോയതിന് ശേഷം പുഷ്കരണി തീർത്ഥത്തിൽ കാലുകൾ നനയ്ക്കുകയോ അതല്ലെങ്കിൽ കുളിക്കാൻ ആഗ്രഹമുള്ളവർ അവിടെ കുളിക്കുകയോ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെയുള്ള വരാഹസ്വാമിയെ ആണ് ആദ്യം തൊഴുതേണ്ടത് വരാഹസ്വാമിയെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക 300 രൂപയുടെ ദർശനം 500 രൂപയുടെ സേവാ ദർശനങ്ങൾ അതുപോലെ തന്നെ 1000 രൂപയുടെ കല്യാണോത്സവ ടിക്കറ്റുകൾ എന്നിവയാണെങ്കിൽ കൂടാതെ തന്നെ നമ്മൾ താഴെ നിന്ന് നമുക്ക് ദർശന ടിക്കറ്റ് എടുത്തിട്ട് വന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും ATC സർക്കിളിലൂടെയാണ് ദർശനത്തിന് അനുവദിക്കുന്നത് അതല്ല നമ്മൾ ദർശന ടോക്കൺ ഒന്നും എടുക്കാതെയാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത് എങ്കിൽ വൈകുണ്ഠം 2 കോംപ്ലക്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയുന്നതായിരിക്കും അവിടെ പോയി നമ്മൾ വരിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 15 മണിക്കൂർ മുതൽക്ക് 20 മണിക്കൂറിനുള്ളിൽ തന്നെ ദർശനം ചെയ്ത് പുറത്തു വരാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ ദർശനത്തിന് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോണ് വാങ്ങിക്കുന്ന കൗണ്ടറുകൾ നമ്മൾ അകത്തേക്ക് പോകുന്ന വഴിയിൽ തന്നെയുണ്ട് അവിടെ കൊടുത്ത് അവർ ഒരു ടോക്കൺ നമ്മുടെ കയ്യിൽ തരുന്നതായിരിക്കും ആ ടോക്കൺ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചതിന് ശേഷം അങ്ങനെ നമ്മൾ ഫോണെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടിക്കറ്റ് എല്ലാം സ്കാൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഉള്ളിലേക്ക് വിടുന്നതായിരിക്കും ഇങ്ങനെ ഉള്ളിൽ പോകുമ്പോൾ 2 സ്ഥലങ്ങളിൽ സ്കാനിങ് ഉണ്ടാവും ഹാൻഡ് ബാഗുകൾ കയ്യിൽ കരുതാവുന്നതാണ് പക്ഷേ മൊബൈൽ ഫോണുകൾ അലൗഡ് അല്ല അപ്പോൾ നമ്മൾ ഈ 2 സ്കാനിങ്ങും കഴിഞ്ഞതിന് ശേഷം ദർശനത്തിനായിട്ട് ഗോപുരത്തിൻ്റെ മുൻപിലെത്തുന്ന സമയത്ത് കുറച്ച് ജലം ഗോപുരത്തിൻ്റെ മുൻവശത്തു കൂടെ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതിൽ കാലുകൾ നനച്ചതിന് ശേഷം ഒരു 10 സ്റ്റെപ്സ് മുന്നിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ താടിയിൽ തട്ടിയ ആ ക്രൗബാർ എന്നുള്ളൊരു ദണ്ഡ് ഗോപുരത്തിൻ്റെ വലതുവശത്ത് തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ പല വീഡിയോകളിലൂടെയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ലെങ്ത് ആകരുത് എന്ന് കരുതി ഇങ്ങനെ ഷോർട്ടായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ക്രൗബാറും തൊഴുതതിന് ശേഷം കുറച്ചും കൂടി അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടാനുള്ള സമയമായി അപ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി നല്ല രീതിയിൽ കാണാം എന്ന് കരുതി ആരും പോകരുത് കാരണം 1 സെക്കൻഡ് മാത്രമേ നമുക്ക് ഭഗവാൻ ദർശനം തരികയുള്ളൂ അത് കാരണം നമ്മൾ മാക്സിമം ഉറക്കെ ഗോവിന്ദനാമം വിളിച്ച് ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ച് ഭഗവാന്റെ കാൽപാദങ്ങളിൽ നിന്ന് ഭഗവാനെ മുകളിലേക്ക് നോക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി ആ മുകളിലേക്ക് കയറി പോകുന്ന വഴിയിൽ തന്നെ ഭഗവാനെ നോക്കിക്കൊണ്ടേ പോകണം 1 സെക്കൻഡ് മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ഇത്രയും മാസങ്ങൾ ഇത്രയും വർഷങ്ങൾ ആഗ്രഹിച്ച് ആ 1 നിമിഷത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഭഗവാന്റെ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഭഗവാനെ നല്ലവണ്ണം ദർശനം ചെയ്യുക അതല്ലാതെ നമ്മുടെ പ്രാർത്ഥനകളൊന്നും തന്നെ
ഭഗവാന്റെ മുമ്പിലേക്കിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റില്ല. നമുക്ക് കണ്ണുനീര് മാത്രമേ ഭഗവാന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ കണ്ണുകൾ അടച്ചു തൊഴുതാൻ ശ്രമിക്കാതെ കണ്ണുകൾ തുറന്ന് ഭഗവാനെ ദർശനം ചെയ്യുക, പാദങ്ങളിൽ നിന്ന് മുകളിലേക്ക് നോക്കുക, ഏത് അലങ്കാരമാണ് എന്ന് നമ്മൾ കാണുക, ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എത്തിയതിന് നമ്മൾ ഭഗവാനോട് നന്ദി പറയുക, ഞങ്ങളെ എനിക്ക് ദർശനം തന്നുവല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ വൈകുണ്ഠ ദ്വാരക വഴി ഉണ്ടാകും. അവിടെ വീണു തൊഴുതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ അവിടെ ഇരുന്ന് കണ്ണുകളടച്ച് ഭഗവാനെ നമ്മൾ ഏത് രൂപത്തിലാണോ കണ്ടത് ആ രൂപത്തിലിരുന്ന് ഭഗവാന്റെ വെങ്കടാചലപതിയുടെ നാമങ്ങൾ പറയുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ 5 മിനിറ്റോ 10 മിനിറ്റോ ധ്യാനങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഭഗവാന്റെ അമ്മയായ ബഹുളാദേവിയുടെ ആലയം ഉണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ദർശനം ചെയ്യാം. നമ്മൾ ഒരുപാട് തിരയുകയൊന്നും വേണ്ട, എല്ലാവരും പോകുന്ന അവരുടെ കൂടെ തന്നെ പോയാൽ മതിയാകും. അതിനുശേഷം നമ്മൾ ജടായു വെച്ച് തീർത്ഥം വാങ്ങിക്കുക. ജടായു എന്ന് പറയുന്നത് ഭഗവാന്റെ കിരീടം നമ്മുടെ തലയിൽ വെച്ച് അനുഗ്രഹം തരുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ജടായു വെച്ച് തീർത്ഥം വാങ്ങിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നിട്ട് നമ്മൾ കോർണർ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കാര്യം തന്നെയാണ് ഞാനിത് പറയുന്നത്. തിരിയുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വിമാന വെങ്കടേശൻ എന്ന് ഗോപുരത്തിന് മുകളിൽ വെള്ളി നിറത്തിൽ ഒരുപാട് പേര് അവിടെ നോക്കി തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെയും തൊഴുതു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ ശ്രീവാരി ഹുണ്ടിക എന്ന് 2 ഹുണ്ടിക ഉണ്ട്. അപ്പോൾ നമ്മൾ കാണിക്ക അർപ്പിക്കുന്നതാണെങ്കിൽ ഈ 2 ഹുണ്ടികളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് അർപ്പിക്കാവുന്നതാണ്. 2 എണ്ണം എന്തിനാണ് വെച്ചിരിക്കുന്നത്, ഇതിൽ 2 ലും എന്താണ് വ്യത്യാസം എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. തിരക്കൊഴിവാക്കാൻ വേണ്ടി മാത്രമാണ് 2 ഹുണ്ടിക വെച്ചിരിക്കുന്നത്. നമ്മൾ കാണിക്ക ഈ ശ്രീവാരി ഹുണ്ടികയിൽ അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് യോഗ നരസിംഹ സ്വാമിയെയും തൊഴുത. നമ്മളിതെല്ലാം തന്നെ എവിടെയും തിരയേണ്ട ആവശ്യമുണ്ടാവില്ല. ഒരുപാട് പേര് അവിടെ തൊഴുതുന്നുണ്ടാകും, നമുക്കത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം അവിടെ പരിമിളക്കല്ലുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ ആ പരിമിളക്കല്ലിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ വരുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ ആഗ്രഹം സാധിച്ചു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പരിമിളക്കല്ലിൽ എഴുതിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തു വരാവുന്നതാണ്. പുറത്തു വന്ന ഉടനെ തന്നെ നമുക്ക് ഭഗവാന്റെ പ്രസാദം കിട്ടുന്നതായിരിക്കും. ഒന്നുകിൽ വെൺപൊങ്കൽ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് പുളിയോദര കിട്ടും, അതും അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു ലഡു ആയിരിക്കും പ്രസാദമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ആകുമ്പോഴത്തേക്കും തന്നെ ഭഗവാന്റെ ദർശനം പൂർണ്ണമായി. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ടിക്കറ്റിലുള്ള ലഡു പ്രസാദമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. അവിടെ തന്നെ ഭഗവാന്റെ കുറച്ച് മുൻപിലായിട്ട് അഗർഭക്തി അതായത് ചന്ദനത്തിരി കൊടുക്കുന്നുണ്ട്. നമുക്ക് അതും വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരുമലയിൽ തന്നെയുള്ള ആകാശഗംഗ, പാപനാശം എന്നീ സ്ഥലങ്ങളിൽ പോയി ദർശനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പുറത്ത് തന്നെ ജീപ്പ് സർവീസുകളുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കയറി നമുക്ക് അവിടെ എല്ലാം പോയി ചുറ്റിക്കാണാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് തിരുപ്പതി ദർശനത്തിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ കാര്യങ്ങൾ. ഇനി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, 300 രൂപയുടെ ദർശന ടിക്കറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, 500 രൂപ വിർച്വൽ സേവ എന്നാൽ എന്താണ്, ശ്രീവാരി സേവ എന്നാൽ എന്താണ് എന്നെല്ലാം. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ടിക്കറ്റുകൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, ശ്രീവാരി സേവയും വിർച്വൽ സേവയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നെല്ലാം നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അവിടെ ഒരുപാട് തട്ടിപ്പാണ് റൂമുകളുടെ കാര്യത്തിലും ശരി, അതുപോലെ തന്നെ ടിക്കറ്റുകളുടെ കാര്യത്തിലും ശരി, ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഭഗവാനെ ദർശനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. നമ്മൾ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തുടർച്ചയായ വീഡിയോകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് പോകേണ്ടത് എന്നെല്ലാം നമ്മുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീഡിയോകളെല്ലാം കണ്ട് ഒരുപാട് പേര് ആദ്യമായി പോകുന്നവരും ശരി, അതല്ല തുടർച്ചയായി ദർശനത്തിന് പോകുന്നവരും ശരി, ഒരുപാട് പേര് പോയി ദർശനം കണ്ട് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു വന്നവരുമുണ്ട്. അപ്പോൾ നമ്മൾ ആരും തന്നെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും തന്നെ തട്ടിപ്പിന് ഇരയാവരുത് എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്തു പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് തട്ടിപ്പ് നടക്കാതെ ഏത് ക്ഷേത്രങ്ങളും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമ്മൾ ആ തട്ടിപ്പിന് ഇരയാവാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്, അപ്പോൾ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടർച്ചയായി വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനമായി തീരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.